ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അൻപത് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അൻപത് ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ആദ്യത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല ഏതാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി ആരാണ് ശ്രീ മൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധം കേരളം രൂപീകൃതമായപ്പോൾ കനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർത്തത് അഞ്ചാമത്തെ ചോദ്യം കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് ആറാമത്തെ ചോദ്യം കേരളത്തിൽ വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ഏതാണ് ഏഴ് കെ എ കേരളീയൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എട്ട് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ് ഒൻപത് കുമാരനാശൻ്റെ രചന അല്ലാത്ത കൃതി ഏതാണ് വനമാല പുഷ്പവാടി വീണബോവ് വിഷുക്കണി പത്താമത്തെ ചോദ്യം അധിസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് ആരാണ് പതിനൊന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് ഒരു നോവൽ രചിച്ചത് ആരാണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ ഏതാണ് പതിമൂന്ന് ആരുടെ ആത്മകഥയാണ് പരശ്വിനിയുടെ തീരങ്ങളിൽ പതിനാല് പുന്നപ്രവേദർ അടിസ്ഥാനമാക്കി കേശവദേവ രചിച്ച നോവൽ ഏതാണ് പതിനഞ്ച് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കിയത് ആരാണ് പതിനേഴ് ഏതു വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് പതിനെട്ട് വാഗ്ബടാനന്ദൻ്റെ ഉദ്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശസ് ശക്തിയാർജിച്ചത് കേരളത്തിൻ്റെ ഏതു ഭാഗത്താണ് പത്തൊൻപത് ശിവരാജയോഗ്യവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഇരുപത് കൂട്ടുകുടുംബസമ്പ്രദായം സംബന്ധം മരുമകത്തായം എന്നിവയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ ഗ്രാമം ഏതാണ് ഇരുപത്തി രണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക കൃതികളും കർത്താക്കളുമാണ് കൊടുത്തിരിക്കുന്നത് എൻ്റെ നാടുകടത്തൽ രാമകൃഷ്ണപിള്ള പ്രാചീന മലയാളം ശ്രീനാരായണ ഗുരു അഖിലത്തിരട്ട് അയ്യങ്കാളി വേദാന്തസാരം വാഗ്ബടാനന്ദൻ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള കോമ്പിനേഷൻ എന്നതാണ് തിരഞ്ഞെടുക്കേണ്ടത് ഇരുപത്തി മൂന്ന് ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതത്തിൻ്റെ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ആരാണ് ഇരുപത്തി നാല് സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത എന്താണ് ഇരുപത്തി അഞ്ച് സുഡാനിലെ നീഗ്രോകളെ നമ്മൾ എന്തു വിളിക്കുന്നു ഇരുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലെ രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം എവിടെയാണ് ഇരുപത്തി ഏഴ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ വൻകരയുടെ പേര് എന്താണ് ഇരുപത്തി എട്ട് പാഞ്ചിയയെ ബലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തെ എൻ്റെ പേരിലാണ് വിളിച്ചിരുന്നത് ഇരുപത്തി ഒമ്പത് ഏത് സമ്മേളനത്തിൻ്റെ അനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് മുപ്പത് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന ഏതാണ് മുപ്പത്തി ഒന്ന് അഖിലസ്ലാവ് പ്രസ്ഥാനത്തിൻ്റെ വക്താവ് ആരാണ് മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ് മുപ്പത്തി മൂന്ന് സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണ നിർവഹണത്തിനുള്ള ഘടകം ഏതാണ് മുപ്പത്തിനാല് വൻകര വിസ്താപന സിദ്ധാന്തം എന്ന ആശയത്തിന് ശാസ്ത്രീയമായ പരിവേഷം നൽകിയത് ആരാണ് മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽ പെടുന്നു മുപ്പത്തി ആറ് ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം എന്താണ് മുപ്പത്തി ഏഴ് ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് മുപ്പത്തി എട്ട് പോക്സോ നിയമം എന്നാൽ എന്താണ് മുപ്പത്തി ഒമ്പത് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ഏതാണ് നാൽപ്പത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാണ് തിരഞ്ഞെടുക്കുക ചുരങ്ങൾ അഥവാ പാസുകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഷിംല സോജില നാതുല ബാനിഹ് ഇതിൽ നിന്ന് ഒറ്റയാനയാണ് തിരഞ്ഞെടുക്കേണ്ടത് നാൽപ്പത്തി ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാനീയവിള ഏതാണ് ചണം കുരുമുളക് പരുത്തി തേയില നാൽപ്പത്തി രണ്ട് വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏതാണ് നാൽപ്പത്തി മൂന്ന് സലീം അലി സെൻറ്റർ ഫോർ ഓർണത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ് നാൽപ്പത്തി മൂന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മയൽ ലഭിക്കുന്ന സ്ഥലമായ മൗൺസിൻറാം ഏതിൽ ഉൾപ്പെടുന്നു നാൽപ്പത്തി അഞ്ച് കണ്ടൽച്ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ് നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആരാണ് നാൽപ്പത്തി ഏഴ് ശ്രീനഗറും കാർഗിലും തമ്മിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് നാൽപ്പത്തി ഇന്ത്യ ആദ്യമായി ബഹിരാജ ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏതാണ് നാൽപ്പത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ് അൻപത് ബക്സ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഉത്തരങ്ങൾ പരിശോധിക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിൻ്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ ശ്രീമൂലവാസം മൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധം ബുദ്ധമത കേന്ദ്രം നാലാമത്തെ ചോദ്യം കേരളം രൂപീകൃതമായപ്പോൾ കാനറ ജില്ലയുടെ ഭാഗമായിരുന്ന ഏത് താലൂക്കാണ് കൂട്ടിച്ചേർക്കപ്പെട്ടത് ഹോസ്ദുർഗ് അഞ്ച് കേരളത്തിൻ്റെ ആദ്യത്തെ വനിതാ ആഭ്യന്തര സെക്രട്ടറി ആരാണ് നിവേദിത പി ഹരൻ ആറ് കേരളത്തിൽ വന്ന കേരളത്തിൽ വനനിയമം പ്രാബല്യത്തിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏഴ് കെ എ കേരളീയൻ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർഷക സംഘം എട്ട് പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സൗഹൃദ നയിച്ചത് കെ കെ കൗസല്യ ഒമ്പത് കുമാരനാശൻ്റെ രചന അല്ലാത്തത് വിഷുക്കണി പത്ത് അധിസ്ഥിത വിഭാഗത്തിലെ കുട്ടികൾക്ക് വേണ്ടി ശബരി ആശ്രമം സ്ഥാപിച്ചത് ടി ആർ കൃഷ്ണസ്വാമി അയ്യർ പതിനൊന്ന് മുഹമ്മദ് അബ്ദുറഹിമാൻ ഒരു നോവൽ രചിച്ചത് എൻ പി മുഹമ്മദ് പന്ത്രണ്ട് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം ജേണൽ അൽ ഇസ്ലാം പതിമൂന്ന് ആരുടെ ആത്മകഥയാണ് പയസിനിയുടെ തീരങ്ങളിൽ കെ കുഞ്ഞമ്പു പതിനാല് പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ച നോവൽ ഉലക്ക വയലാർ സമരം പശ്ചാത്തലമാക്കി തലയോട് എന്ന കൃതി രചിച്ചത് തകയി വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് പി ഭാസ്കരൻ ഉഷ്ണരാശി എന്ന കൃതി രചിച്ചത് കെ വി മോഹൻകുമാർ പുന്നപ്ര വയലാർ അടിസ്ഥാനമാക്കി കേശവദേവ് രചിച്ചത് ഉലക്ക തകഴി രചിച്ചത് തലയോട് പി ഭാസ്കരൻ രചിച്ചത് വയലാർ ഗർജിക്കുന്നു കെ വി മോഹൻകുമാർ രചിച്ചത് ഉഷ്ണരാശി ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സഹോദരൻ അയ്യപ്പൻ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒരു ലാൻഡ് റിക്ലമേഷൻ സ്കീം തയ്യാറാക്കിയത് വേലുകുട്ടി അരയൻ പതിനേഴ് ഏതു വർഷമാണ് ടി കെ മാധവൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പതിനെട്ട് വാഗ്ബടാനന്ദൻ്റെ ഉദ്ബോധനങ്ങൾ കാരണം ദേശീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് ശക്തിയാർജിച്ചത് കേരളത്തിൻ്റെ ഏതു ഭാഗത്താണ് ഉത്തര കേരളം ശിവ ശിവരാജയോഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവും ആരാണ് യ്യ കൂട്ടുകുടുംബ സമ്പ്രദായം സംബന്ധം മരുമക്കത്തായം എന്നിവയ്ക്കെതിരെ പ്രതിഷേധമുയർത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പി സ്വാമികൾ ഇരുപത്തി ഒന്ന് ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ ഗ്രാമം തെംപ്ലിയാണ് തെംപ്ലി മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിൽ ആദ്യമായി തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ ബന്ദിലപ്പള്ളിയിലാണ് ഇന്ത്യയിൽ ആദ്യമായി ഭൂദാന പ്രസ്ഥാനം നടപ്പിലാക്കിയത് തെലങ്കാനയിലെ പോച്ചംപള്ളിയിലാണ് ആധാർ കാർഡ് നടപ്പിലാക്കിയത് മഹാരാഷ്ട്രയിലെ തെമ്പലി മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ആന്ധ്രാപ്രദേശിലെ ബന്ദൽപ്പള്ളി ഭൂദാന പ്രസ്ഥാനം ആദ്യമായി നടപ്പിലാക്കിയത് തെലുങ്കാനയിലെ പോച്ചമ്പള്ളി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എൻ്റെ നാടുകടത്തൽ രാമകൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയുടെ പേരാണ് എൻ്റെ നാടുകടത്തൽ ഇരുപത്തി മൂന്ന് ജീവൻ്റെ പുസ്തകം രചിച്ചിരിക്കുന്നത് ഗണിതശാസ്ത്രത്തിൻ്റെ ഭാ ഭാഷയിലാണ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ഇരുപത്തി നാല് സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വത്തിൻ്റെ ഏറ്റവും പ്രകടമായ പ്രത്യേകത ചൂഷണമാണ് ഇരുപത്തി അഞ്ച് സുഡാനിലെ നീഗ്രോകളെ നമ്മൾ കാപ്പിരികൾ എന്നാണ് വിളിക്കുന്നത് ഇരുപത്തി ആറ് ആയിരത്തി രണ്ടാം ഇൻ്റർനാഷണൽ നടന്ന സ്ഥലം പാരീസ് ഇരുപത്തിയേഴ് ദശലക്ഷകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർത്ഥ കോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേര് ഗോണ്ടാന ലാൻഡ് ഇരുപത്തി എട്ട് പാഞ്ചിയയെ വലം ചെയ്തിരുന്ന പ്രാചീന സമുദ്രത്തിൻ്റെ പേര് പന്തലാസ ഇരുപത്തി ഒമ്പത് ഏത് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ചാണ് ജർമ്മനി വിഭജിക്കപ്പെട്ടത് യാൽട്ട സമ്മേളനം മുപ്പത് ചൈനയിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുത്ത സന്നദ്ധ സംഘടന ഏതാണ് ജനകീയ വിമോചന സേന മുപ്പത്തി ഒന്ന് അഖില സ്ലാവ പ്രസ്ഥാനത്തിൻ്റെ വക്താവ് റഷ്യയാണ് മുപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ സോവിയറ്റ് സേന ഉപരോധിച്ച ജർമ്മൻ തലസ്ഥാനം ഏതാണ് ബെർലിൻ മുപ്പത്തി മൂന്ന് സ്വയംഭരണമില്ലാത്ത പ്രദേശങ്ങളുടെ ഭരണ നിർവ നിർവഹണത്തിനുള്ള ഘടകമാണ് ടിഷിപ്പ് കൗൺസിൽ മുപ്പത്തി നാല് വൻകരാവിസ്ഥാപനം എന്ന ആശയത്തിന് ശാസ്ത്രീയമായ പരിവേഷം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആൽഫ്രഡ് ബേഗ്നർ ആൽഫ്രഡ് വേഗ്നർ എന്നാണ് മുപ്പത്തി അഞ്ച് ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് സോഷ്യൽ ക്ലൈമറ്റ് ഏതിൽ പെടുന്നു കൺകരണ്ട് ലിസ്റ്റ് മുപ്പത്തി ആറ് ബാലവേല കൂടാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രതീകം റെഗ്മാർക്ക് മുപ്പത്തിയേഴ് ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അലഹബാദ് പോക്സോ നിയമം എന്നാൽ എന്താണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് മുപ്പത്തി ഒമ്പത് ഡെസ്റ്റിനേഷൻ ഫ്ലൈവേഴ്സിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകം ചിൽക്ക തടാകം നാൽപ്പത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒറ്റയാനെ തിരഞ്ഞെടുത്തുക ഷിംല നാൽപ്പത്തി ഒന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാനീയ പാനീയവിള ഏതാണ് തേയില നാൽപ്പത്തി രണ്ട് വടക്ക് താപ്തി നദി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര ഏതാണ് പശ്ചിമഘട്ടം നാൽപ്പത്തി മൂന്ന് സലീമലി സെൻറ്റർ ഫോർ ഓർണത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ് കോയമ്പത്തൂർ നാൽപ്പത്തി നാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസൻട്രാം ഏതിൽ ഉൾപ്പെടുന്നു ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റ് നാൽപ്പത്തി അഞ്ച് കണ്ടൽച്ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണ് നാൽപ്പത്തി ആറ് ഇന്ത്യൻ ഇക്കോളജിയുടെ പിതാവ് ആർ മിശ്ര നാൽപ്പത്തി ഏഴ് ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം സോജില നാൽപ്പത്തി എട്ട് ഇന്ത്യ ആദ്യമായി ബഹിരാ ബഹിരാകാശത്ത് സ്ഥാപിച്ച വാനനിരീക്ഷണ കേന്ദ്രം ഏതാണ് ആസ്ട്രോസാറ്റ് നാൽപ്പത്തി ഒമ്പത് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ് ബാംഗ്ലൂർ അൻപത് ബാക്സ ടൈഗർ റിസർവ് ഏത് സംസ്ഥാനത്താണ് പശ്ചിമ ബംഗാൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി തരുമല്ലോ ഡെയിലി കറണ്ട് അഫെയേഴ്സ് വീഡിയോകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കറൻറ്റ് അഫെയേഴ്സ് ചോദ്യോത്തരങ്ങൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ ഗ്രേറ്റ് ഡേ